ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നുറുക്ക് ഗോതമ്പും ഇളനീരും ഉപയോഗിച്ചാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ്. വലിയ തരി നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ പല വലിപ്പത്തിലുള്ള നുറുക്ക് ഗോതമ്പ് അവൈലബിളാണ്. ഇത് കുറച്ച് വലിയ തരിയാണ്. ഇതാവുമ്പോൾ കുറച്ചധികം നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ചെറിയ തരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഞാനിതൊരു 3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. 3 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വയ്ക്കണം. ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് കഴുകിയതാണല്ലോ, ഇനിയിപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വന്നാൽ മതി, അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഇത് അരിയൊക്കെ വെന്ത് കുഴഞ്ഞു പോകുന്നത് പോലെ കുഴഞ്ഞു പോകുന്നില്ല, അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. ഇത് 500 ഗ്രാമിൻ്റെ ഒരു കട്ടയാണ്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. വലിയ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് മുഴുവനായിട്ട് മെൽട്ടാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇത് പായസത്തിൽ ചേർക്കാനുള്ള ഇളനീരാണ്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇളനീര് കിട്ടാനായിട്ട്, കുറേ അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കണം. വല്ലാതെ അങ്ങ് അടിച്ച് അരച്ച് വെള്ളമാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ച നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നുമില്ല. ഇങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പായസം ഉണ്ടാക്കുന്ന പാനിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു പാനിലാണ് പായസം ഉണ്ടാക്കുന്നത്. വേവിച്ച നുറുക്ക് ഗോതമ്പ് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അഴുക്കോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല, എന്നാലും ഒന്ന് കുറുകി വന്നോട്ടെ. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ 1 തേങ്ങയുടെ 2 പാലാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിൻ്റെ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 1 നുള്ളുപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് 1/2 പാലാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 പാലൊഴിച്ച് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരാനായി തുടങ്ങുമ്പോൾ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇളനീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളനീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളനീരിൻ്റെ ചെറിയ ചെറിയ പീസസൊക്കെ നിങ്ങൾക്കിതിൽ കാണാം, കണ്ടില്ലേ. നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇളനീരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ തേങ്ങാപ്പാലിന് പകരം ഇളനീര് തന്നെ ചേർത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും പായസത്തിന്. ഇളനീര് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പായസത്തിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും തേങ്ങാക്കൊത്തും വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ നെയ്യൊന്നും പായസത്തിലേക്ക് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഈ നെയ്യ് നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്.
നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. എന്നിട്ട് അത് ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. തേങ്ങാക്കൊത്ത് റെഡിയായിട്ടുണ്ട്, ഞാനത് പായസത്തിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പായസത്തിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഞാനൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ കാഷ്യൂ റെഡി ആയിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. ഞാനിതിൽ കിസ്മിസ് ചേർത്തിട്ടില്ല, കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇളനീർ വീട്ടിലുള്ളവർ തേങ്ങാപ്പാലിന് പകരം ഇളനീർ മാത്രം ചേർത്താൽ മതി, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇളനീർ മാത്രം ചേർക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ പായസത്തിന് നല്ല ഡാർക്ക് കളർ വേണമെന്നുള്ളവർ ഡാർക്കായിട്ടുള്ള ശർക്കര ചേർത്താൽ മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.